ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞു കമ്മലിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കളർ ക്രിസ്റ്റൽ ബീഡും ഒരു ചെറിയ ഗോൾഡൻ കളർ ബീഡും പിന്നെ നമ്മുടെ എലാസ്റ്റിക് ത്രെഡും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കമ്മൽ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എലാസ്റ്റിക് ത്രെഡിൽ നമ്മുടെ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് ഒരു അഞ്ചെണ്ണം കോർത്ത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ മോഡൽ കിട്ടും അപ്പോൾ നല്ല കോൾഡ് തന്നെയാണ് കോൾഡൊന്നും മാറിയിട്ടില്ല നല്ലപോലെ സൗണ്ട് അടപ്പൊക്കെ ഉണ്ട് അപ്പോൾ സൗണ്ട് കുറവോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാൻ വോയിസ് ഇടാണ്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾ പറയും അത് കേൾക്കാനൊരു കാണാനൊരു രസമില്ല കേൾക്കാനല്ല കാണാനൊരു രസമില്ല എന്ന് പറയും പിന്നെ ഈ വീഡിയോ സൗണ്ട് ഇല്ലാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മ്യൂസിക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് വയ്യെങ്കിലും സൗണ്ട് തന്നെ ഇട്ടത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാം എളുപ്പമുള്ള കമ്മലാണ് എങ്കിലും അതൊന്ന് അത് കുറക്കണ രീതിയൊന്നും മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊരു ഒരു രണ്ട് വട്ടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ എല്ലാവരും അപ്പോൾ നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോർക്കുമ്പോൾ നമ്മൾ ഏറ്റവും അറ്റത്ത് ചെന്നിട്ട് കെട്ടിയിടുക അപ്പോൾ നമ്മുടെ ത്രെഡ് വെറുതെ കട്ട് ചെയ്ത് കളയേണ്ടി വരില്ല ഒരുപാട് അപ്പോൾ അത് രണ്ട് കെട്ടിയിട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഒരു ചെറിയ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒറ്റ ഒരു ലെയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ കോർത്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ആ ഒരു ലെയറിലാണ് ബാക്കി മുത്തുകൾ മുഴുവൻ കോർക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ചെറിയ ഗോൾഡൻ ബീഡ് പിന്നെ നമ്മുടെ ആ ഒരു നീല കളർ ക്രിസ്റ്റൽ ബീഡ് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് അങ്ങനെ മൂന്ന് ബീഡ് കോർത്തെടുക്കണം അതാണ് നമ്മുടെ വൈറ്റിൻ്റെ ആ സെൻറ്ററിലുള്ള വൈറ്റിലേക്ക് നമ്മൾ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണമാണ് നമ്മൾ ഫുള്ള് ചുറ്റി കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വൈറ്റിലേക്ക് കോർക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ മൂന്ന് ബീഡ് കോർത്ത് കഴിഞ്ഞിട്ട് അതൊന്നും ഇങ്ങനെ വട്ടം പിടിച്ച് നോക്കുക അപ്പോൾ അത് വരുന്ന ബീഡ് അത് ഏത് ബീഡിൻ്റെ അടുത്താണോ വരുന്നത് ആ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് ഇതാ കണ്ടോ ഇതുപോലെ പിടിക്കുക അപ്പോൾ ആ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ കോർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് കോർക്കേണ്ടത് നമ്മൾ ഇതുപോലെ വലത്തുനിന്ന് ഇടത്തോട്ട് കോർത്ത് കൊടുക്കുക നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കോർക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചില ബീഡുകളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പുറത്തേക്കാണ് കോർക്കാറ് അങ്ങനെ ചെയ്യരുത് ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് തന്നെ കോർക്കണം അപ്പോൾ അത് കോർക്കാനായിട്ട് ചെറിയൊരു ഇതുണ്ട് അപ്പോൾ ബീഡ്സൊക്കെ ഒന്ന് അകത്തി കൊടുത്തിട്ട് കോർത്തെടുക്കുക ക്രിസ്റ്റൽ ബീഡിന് നല്ല ഹോളുണ്ട് അത് തന്നെ കുഴപ്പമില്ല എന്നാലും അതന്നെ ഞാൻ പറഞ്ഞത് ഇലാസ്റ്റിക് ത്രെഡ് കുറച്ച് കനം കുറഞ്ഞത് എടുക്കണം എന്ന് ഇതാക്കണ്ട ഇങ്ങനെ വരും അപ്പോൾ ബീഡ് ഇപ്പോൾ നമ്മൾ കോർത്ത് നിൽക്കുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തുള്ള വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് കോർക്കുക അതിന് ശേഷം വേണം നമ്മൾ ബീഡ്സ് കോർക്കാനായിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക അതിന് ശേഷം ബീഡ്സ് കോർത്തിട്ട് വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് ദിശയിൽ അതേ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ആ ബീഡ്സ് കോർക്കുക വീണ്ടും സെയിം ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ബീഡ് അവിടെ നിന്നോളും നിങ്ങൾ ഇനി കോർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതാ നമ്മളത് കോർത്തു ഇനി നമ്മളിപ്പോൾ ആ കോർത്തക്കണ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനതുകൊണ്ടാണ് ഇത് സ്പീഡിട്ട് കൊടുക്കാത്തത് അപ്പോൾ രണ്ട് മൂന്ന് ബീഡ്സ് കോർക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നെണ്ണം കോർക്കണത് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കണ്ട നമ്മൾ അതേ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ബീഡ്സ് നിങ്ങൾ പരമാവധി ഇലാസ്റ്റിക് ത്രെഡ് എടുക്കുക തന്നെയാണ് നല്ലത് ചെറിയ ഇലാസ്റ്റിക് ത്രെഡ് ഇല്ലെങ്കിൽ നമ്മൾ മാലയൊക്കെ കോർക്കുന്ന ഫിഷിംഗ് ത്രെഡ് കിട്ടും അതോ എടുക്കാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ലത് ഇലാസ്റ്റിക് ത്രെഡ് ആയിരിക്കും ഇതുപോലെ കനം കുറഞ്ഞത് എടുക്കണം എന്ന് മാത്രം ഇതാ രണ്ടാമത്തേത് കോർത്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ബീഡ്സൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക ആ ചെറിയ ബീഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് വേണം നമ്മളിനി അടുത്തത് കോർക്കാനായിട്ട് അപ്പോൾ അടുത്തതും സെയിം അതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ കോർത്ത് നിർത്തിയ ബീഡിൻ്റെ തൊട്ടടുത്തുള്ള വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക അതിന് ശേഷം ബീഡ്സ് കോർക്കുക വീണ്ടും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്തെടുക്കുക ഇനി അങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ അതേപോലെ തന്നെ ചെയ്ത് പോവാം ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ അതേ രീതിയിൽ അങ്ങനെ പോയാൽ മതി തൊട്ടടുത്ത ബീഡിലൂടെ കോർക്കുക വീണ്ടും നമ്മുടെ ബീഡ്സ് കോർക്കുക വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ ബീഡിലൂടെ തന്നെ കോർത്ത് അങ്ങനെ പോവാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേന്ന് അപ്പോൾ ഒരു കുട്ടി കമൻ്റ് ഇട്ടിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അതേപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളിടുന്ന വീഡിയോസ് കണ്ട് ഓരോ ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ് കാരണം നമ്മളിത്രയും ഓരോ വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് നമ്മൾ
അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കാരണം ആ മോഡൽ കണ്ടെത്തി അതേപോലെ ചെയ്യാനും ഒക്കെ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരം ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി ആ കമൻറ്റിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെയുള്ള കമൻറ്റുകൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ മാത്രമല്ല, ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട, ഈ രീതിയിൽ ചെയ്യുന്നൊക്കെ പറയാം. അപ്പോൾ അതും നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കരുത്. വീഡിയോസ് കണ്ട് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്കെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരാം. അതാ നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ബീഡും കോർത്തിട്ടുണ്ട്. ഇനി അത് അതുപോലെ തന്നെ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തതിന് ശേഷം നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബീഡും കോർക്കണതൊക്കെ അതേ രീതിയിൽ തന്നെയാണ്. ഞാൻ ബീഡ് കോർത്ത് ലാസ്റ്റത്തെ ബീഡ് വന്നപ്പോൾ ബീഡ്സ് ഇട്ടതിന് ശേഷമാണ് ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്തത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലാസ്റ്റത്തെ ബീഡ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ എങ്ങനെയാണോ ചെയ്ത് വന്നത് അതേ രീതിയിൽ തന്നെ അവസാനിപ്പിക്കുക ബീഡ്സ് ഇട്ട് കോർത്ത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഹാങ്ങിങ്സ് ആയിട്ടിടാം അല്ലെങ്കിൽ സ്റ്റെഡായിട്ടിടാം. ഞാനിവിടെ സ്റ്റെഡായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ സെൻറ്ററിൽ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതാ അതിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് കോർത്ത് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിടാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കണ്ടോ. ഇതുപോലെ ഫുള്ള് വലിക്കുന്നതിന് മുമ്പ് ആ ഒരു വള്ളിയുടെ ഉള്ളിലൂടെ കോർത്തിട്ട് ജസ്റ്റ് നമ്മൾ എവിടെയാണോ കോർത്ത് നിർത്തിക്കണം അതിൻ്റെ ഉള്ളിലൂടെ തന്നെ എത്തുമ്പോൾ ടൈറ്റ് ചെയ്യണം. ഒരു രണ്ട് വട്ടം അതേപോലെ ചെയ്യുക. വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുക. അതിന് ശേഷം ഫുള്ള് വലിക്കാതെ ആ ഗ്യാപ്പിലൂടെ ഒന്ന് എടുക്കുക. ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോർത്ത് നിർത്തിയെടുത്ത് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡ് ചെയ്യാനായിട്ട് ഹെഡ് പിൻ എടുക്കുക, അതിൽ ഗ്ലൂ കൊടുക്കുക. നമ്മുടെ ബ്ലൂ ക്രിസ്റ്റൽ ബീഡൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും. ഇനി നമ്മുടെ സെൻറ്ററിലൂടെ ഒന്ന് കടത്തിയിട്ട് ആവശ്യത്തിനുള്ള നീളം കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സൈഡ് ബാക്കിൽ ബുഷ് ഇട്ട് കമ്മലായിട്ട് യൂസ് ചെയ്യാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സൈഡ് റിങ് ഇട്ട് ഇയർ ഹൂക്ക് ഇട്ടും ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് കമ്മൽ ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ മോഡലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.